ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കൊച്ചു അടുക്കള വിശേഷം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് നല്ല സ്വീറ്റ് ആയിട്ടുള്ള ക്യാരറ്റ് ഹൽവയാണ്. നമുക്കിത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം, വളരെ ഈസിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനു മുമ്പ് നിങ്ങളെൻ്റെ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം തന്നെ ഞാനിവിടെ രണ്ട് വലിയ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. രണ്ടെണ്ണം മതിയാകും, നിങ്ങളുടെ ആവശ്യം അനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അപ്പം ഞാൻ രണ്ടെണ്ണമാണ് എടുത്തിട്ടുള്ളത്, നല്ലോണം ഗ്രേറ്റ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ആദ്യം തന്നെ ഒരു പാൻ വെച്ച് അതിലേക്ക് ആവശ്യത്തിന് നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഒഴിച്ചതിന് ശേഷം നമുക്ക് കശുവണ്ടിയും അതുപോലെ കിസ്മിസും വറുത്തെടുക്കാം. ലൈറ്റ് ബ്രൗൺ കളറാവുന്നവരെ വറുത്താൽ മതി, അധികം കരിഞ്ഞു പോകും പെട്ടെന്ന്, അതുകൊണ്ട് ലൈറ്റ് ബ്രൗണിൽ എടുത്താൽ മതി. നന്നായിട്ടൊന്ന് വറുത്തിട്ട് എടുക്കാം. ഇനി നമുക്കതൊന്ന് മാറ്റി കൊടുക്കാം. ഇനി ആ നെയ്യ് തന്നെ നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. അത് നന്നായിട്ടൊന്ന് നെയ്യിൽ വഴറ്റിയെടുക്കുക. പെട്ടെന്ന് വെന്ത് കിട്ടും, ക്യാരറ്റ് തന്നെ അധികം വേവൊന്നുമില്ല. നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഏകദേശം നല്ല വേവായിട്ടുണ്ട്, വെന്ത് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ക്യാരറ്റ് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് നെയ്യ് ആവശ്യമുണ്ടെങ്കിൽ അതിലേക്ക് അല്പം കൂടി നെയ്യ് നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇപ്പം നമുക്ക് ഡ്രൈ ആയി തോന്നുകയാണെങ്കിൽ നെയ്യ് നന്നായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇപ്പം ഞാൻ വളരെ കുറച്ച് ചേർത്തിട്ടുള്ളൂ. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ക്യാരറ്റൊക്കെ വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു സ്വീറ്റാണിത്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സ്വീറ്റാണ്. ഇനി നമുക്ക് വെന്ത് വന്ന ക്യാരറ്റിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു അര ഗ്ലാസ് പഞ്ചസാരയാണ് ഇടുന്നത്. മധുരം കൂടുതൽ വേണ്ടവർക്ക് അതിനനുസരിച്ച് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി നന്നായിട്ട് അതൊന്ന് ഇളക്കണം. പഞ്ചസാര നന്നായിട്ട് ഉരുകി വരണം, അതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കാം. ഇപ്പോൾ പഞ്ചസാര ഏകദേശം അലിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. ചെറുതാക്കി വെച്ചിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി, അല്ലെങ്കിൽ പെട്ടെന്ന് ചിലപ്പോൾ പഞ്ചസാര കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ സിമ്മിലാക്കി വെച്ചിട്ട് നമുക്ക് ഇളക്കി കൊടുത്താൽ മതി. ഇപ്പോൾ പഞ്ചസാര നന്നായിട്ട് ലൂസാകാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ പഞ്ചസാര നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഒരു ഗ്ലാസ് പാലൊഴിച്ച് കൊടുക്കാം. നമ്മുടെ ക്യാരറ്റ് ഓൾറെഡി വെന്തിട്ടുള്ളതാണ്. അപ്പോൾ പാലൊഴിച്ചിട്ടൊന്ന് വറ്റണ വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ പാലൊന്ന് വറ്റി വരണ വരെ നമുക്കിതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ പാലൊക്കെ നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി അതൊന്ന് വറ്റി വരണം. ഇപ്പം ഏകദേശം കുറുകി വന്നിട്ടുണ്ട്. നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ടൊന്ന് വറ്റിച്ചെടുത്താൽ മതിയാകും. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ പാല് നന്നായിട്ട് വറ്റിയിട്ട് നല്ല ഡ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ കിസ്മിസും കശുവണ്ടിയും ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക. അതിനുശേഷം ഞാൻ ഇവിടെ ബദാം കൊണ്ട് ഗാർണിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ക്യാരറ്റ് ഹൽവ ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ്. വളരെ ടേസ്റ്റിയാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കുവാൻ പറ്റും, അധികം സമയമൊന്നും എടുക്കില്ല. അപ്പോൾ എല്ലാവരും എൻ്റെ ഈ വീഡിയോ കണ്ട് ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടാതെ നിങ്ങളെൻ്റെ ഈ വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.